ആദ്യം ആ വീറിന്റെ അപ്പൂപ്പനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അയാളാണ് പുതിയ ഐഡിയ കൊടുത്ത് വീറിനെ രക്ഷിക്കുന്നത്. എങ്കിൽ ബോസ്, അയാളുടെ ബ്രെയിനിലുള്ള ഐഡിയസ് നമുക്ക് മോഷ്ടിച്ചെടുത്താലോ? കറക്റ്റ് മോണ, യു ആർ എ ജീനിയസ്. പ്രേം സഹായിയുടെ ബ്രെയിനകത്തേക്ക് ഞാൻ ചെന്ന് അയാളുടെ മൊത്തം ഐഡിയാസും ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരും. പക്ഷേ ബോസ്, അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ഇതാ കേട്ടോളൂ ബോസ്. എങ്കിൽ പിന്നെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. സാർ, ഞാൻ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സാർ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പെസ്റ്റ് കൺട്രോളിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കോ പ്രേം സഹായി, നിന്റെ ഈ ബ്രെയിൻ വെച്ച് ബോസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അല്ല അപ്പൂപ്പ, നമ്മുടെ അപ്പൂപ്പന് എന്താ പറ്റിയേ? വീർ, അപ്പൂപ്പൻ ബോധം കെട്ട് കിടക്കുക. എന്താ പറ്റിയത്? ചേടാ, അപ്പൂപ്പ അപ്പൂപ്പ, അദ്ദേഹം അബോധാവസ്ഥയിലാണല്ലോ. അദ്ദേഹത്തിന് എന്താ പറ്റിയത്? ചിണ്ടൂരെ നമുക്ക് വിളിക്കാം. ചിണ്ടു, എന്തുപറ്റി വീർ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. അല്ല, ഞാനിപ്പോ എവിടെയാ? എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ പോണോലോ. അല്ല ചിണ്ടോ, ചിണ്ടോ, കാറ്റ് ആഞ്ഞടിച്ചത് കൊണ്ട് ജനല് ചിണ്ടുവിന്റെ മുഖത്ത് തട്ടിക്കാണും. അതുകൊണ്ടാവും അവൻ അങ്ങനെ സംസാരിച്ചത്. ഇനി ഇത് മാഡ് മാക്സിന്റെ ചതിയാണോ? യെസ്, ഇതാണ് പവർഫുൾ ബ്രെയിൻ. ഇനി ഇത് വെച്ച് ഞാൻ കളിക്കാൻ പോവുകയാണ്. എന്റെ ഹോളോഗ്രാഫിക് ഇമേജസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രേം സഹായിയുടെ എല്ലാ ഐഡിയയും എന്റെ കൈക്കലാകും. പിന്നെ പ്രേം സഹായിയുടെ ഐഡിയാസും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പിന്നെ അയാൾക്ക് ഒരിക്കലും മീറിനെ രക്ഷിക്കാനും ആവില്ല. യെസ്, നൗ മൂവ് ടു ആക്ഷൻ. അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? അതെ, നമ്മൾ ഉടനെ ഡോക്ടറിനെ വിളിക്കുന്നത് നല്ലത്. ആരോ അപ്പൂപ്പന്റെ അകത്തേക്ക് ചെന്നു. എന്ത്? അപ്പൂപ്പന്റെ അകത്തേക്ക് ആരോ ചെന്നോ? ഒരു മിനിറ്റ് നിക്ക്, ഞാൻ അപ്പൂപ്പന്റെ ഇമേജിനെ ഫുൾ വെർച്വൽ വിഷനിൽ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കാൻ പോവാ. ചുൽബുൾ, നമുക്ക് ഈ വെർച്വൽ വിഷൽ കണ്ടാൽ അപ്പൂപ്പന്റെ ബ്രെയിനകത്ത് എന്താ സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. സഹായ്, ഇനി നിന്റെ ഇമേജിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിന്റെ ഒറിജിനൽ ഇമേജിനെ അബോധാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്റെ എല്ലാ ഐഡിയാസും വേണം. അത് നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയോ. ഞാനിപ്പോ അപ്പൂപ്പന്റെ ബ്രെയിനിന്റെ അകത്തേക്ക് ചെന്നേ പറ്റൂ. അതല്ലെങ്കിൽ മാഡ് മാക്സ് അപ്പൂപ്പനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ചേടാ, പക്ഷേ അപ്പൂപ്പൻ എവിടെയല്ലേ ഉള്ളത്? അതെ, എനിക്കറിയാം ഇതാണ് ഒറിജിനൽ അപ്പൂപ്പൻ എന്ന്. ഒരു പക്ഷെ മാഡ് മാക്സ് അപ്പൂപ്പന്റെ ബ്രെയിൻ്റെ അകത്ത് അപ്പൂപ്പന്റെ ഇമേജിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഓ വീർ, നീ ഇവിടെ തീർച്ചയായും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മാഡ് മാക്സ്, പക്ഷേ നിനക്ക് ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കില്ല.
നീ എന്റെ ലെഫ്റ്റ് സൈഡ് ബ്രെയിനിലേക്ക് കയറ്. അവിടെ ചെന്ന് കഴിയുമ്പോ നിനക്ക് കുറെ ഫോർമുലയുടെ ബോർഡും കുറെ നമ്പേഴ്സും കാണാൻ പറ്റും. അതിൽ നിന്ന് ഏത് നമ്പർ ബ്ലിങ്ക് ആവുന്നോ അതിനെ നീ അബ്സോർബ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൂപ്പ? ആ നമ്പറും ഫോർമുല വേർഡ്സും നീ കൊണ്ടുപോകുമ്പോ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോണം. പിന്നെ എന്റെ വെർച്വൽ വിഷനില് അത് വെച്ച് ഫീഡ് ചെയ്യണം. അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം തെളിയുമല്ലേ അപ്പൂപ്പ? ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല വീർ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വീർ വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. വീർ വേഗം ചെല്ല്, ഓട്. വീർ എത്ര വേഗം ഓടാൻ പറ്റുമെങ്കിൽ ഓടിക്കോളോ, പക്ഷേ നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. വീർ നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവസാനത്തെ ഈ നമ്പർ അതെന്റെ കയ്യിലാണുള്ളത്. അവൻ ലാസ്റ്റ് നമ്പർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ ചെന്നെത്തിയില്ലെങ്കിൽ അപ്പൂപ്പന്റെ കാര്യം അപകടത്തിലാകും. അതുപോലെ ഞാനും കുടുങ്ങിപ്പോകും. വീരും വീർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. വീർ നിനക്കൊരിക്കലും എന്നെ ജയിക്കാനാവില്ല. അതേ മിലി, ഞാൻ ഇപ്പൊ തന്നെ അപ്പൂപ്പന്റെ വെർച്വൽ വിഷനിൽ ഈ ഫോർമുല ഫീഡ് ചെയ്തേ മതിയാകൂ. Meow, 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 meow
എല്ലാ ഫോർമുലയും ഫീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അപ്പൂപ്പൻ എന്താ ഇനിയും ബോധം തെളിയാത്തത്? വീർ, അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടില്ലേ? വീർ, അപ്പൂപ്പ. വീർ, അപ്പൂപ്പന് കോൺഷ്യസ് തിരിച്ചു കിട്ടി. അപ്പൂപ്പ, 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 നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല മോനെ, ഇതെല്ലാം വീറിന്റെ സാഹസമാണ്. വീർ, നീ എന്നെയും എന്റെ ഐഡിയാസിനെയും രക്ഷിച്ചിരിക്കുന്നു. അപ്പൂപ്പ, ഫോർ സെക്കൻഡിൽ ഇനി ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. ഇനി വീർ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പേസ് കോസ്മിക് പവേഴ്സ്. ഒരു പ്രാവശ്യം ആ ബുക്ക് എന്റെ കയ്യിൽ കിട്ടിയാൽ മതി, പിന്നെ നീ എന്റെ കളി കണ്ട് രസിക്കുന്നതാണ്. ബോസ്, ആ ബുക്ക് അടിച്ചു മാറ്റാനല്ലേ നിങ്ങൾ ടിംബക്ടുവിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ആ പൊട്ടൻ എന്താ ചെയ്യാൻ അറിയില്ല. ഷെടാ, ഇവിടെ ഒരുപാട് ബുക്കുണ്ടല്ലോ. ഇതില് ബോസ് എടുക്കാൻ പറഞ്ഞ ബുക്ക് എവിടെയാണെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ബോസ്, ഞാനിതാ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞു. ബുക്കുകളുടെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ബുക്ക് എവിടെയാണുള്ളത്? അതിൽ സ്പേസ് കോസ്മിക് പവർ എന്ന ടൈറ്റിൽ ഉണ്ടാകുന്നതാണ്. സ്പേസ് കോസ്മിക് പവർ കിട്ടിപ്പോയി ബോസ്. ആ ബുക്ക് കിട്ടി, ഞാൻ ഇപ്പൊ തന്നെ ഇതങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ചുൽബുൾ, നീയും വാ, ഈ കളി നല്ല രസമാ. നിങ്ങളിത് എങ്ങോട്ടേ പോണേ? ഞാനും ഇതാ വരുന്നു. ഇന്ന് വേറെ രീതിയിൽ കളിച്ചു നോക്കിയാലോ. എടാ ചുൽബുൾ, നീയായിരുന്നു. ഓരോ പ്രാവശ്യം നീ എന്തെങ്കിലൊക്കെ കുലുമാലൊപ്പിക്കും എന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ടിംബക്ടോ, അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തന്നെയാ. എന്റെ ബുക്ക്! അല്ല, ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഇല്ല ചിട്ടു, നീ ഇപ്പോൾ ഒന്നും മറക്കരുത്. കിട്ടിപ്പോയി. നിങ്ങൾ പറഞ്ഞ ബുക്ക് അവര് കീറി കളഞ്ഞു. എന്തായാലും ശരി, വേഗം ആ ബുക്ക് കൊണ്ട് നീ എന്റെ അടുത്തേക്ക് വാടാ. ഇതാ ബുക്കിന്റെ പകുതി ഭാഗമാണല്ലോ. പക്ഷേ ഇത് എന്ത് ബുക്കാണ്? അല്ല, ഇതിൽ നമ്മൾ ആകാശത്തിൽ ചില മൃഗങ്ങളുടെ പിക്ചേഴ്സ് കാണാറില്ലേ? സ്റ്റാർസ് ഒന്നിച്ചു ചേർന്നാൽ ഇത് അത് തന്നെയാ. ദാ നോക്ക്. സ്പേസ് കോസ്മിക് പവർ. ഇത് വളരെ പഴയ ബുക്കാണല്ലോ മോനെ. സ്പേസ് ടാസ്കിനെ കുറിച്ചുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. ദാ ഇത് കണ്ടോ, നമ്മുടെ ആകാശത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ഒന്നു ചേർന്ന് ഒരു പിക്ചർ ഉണ്ടാക്കും. അതിന് വ്യത്യസ്തമായ പവറുകളുണ്ട്. എന്നുവെച്ചാൽ മാഡ് മാക്സ് സ്റ്റാർസ് ഉണ്ടാക്കിയ പിക്ചറിന്റെ പവേഴ്സ് വെച്ച് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കും. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ബുക്ക് വെച്ച് മാഡ് മാക്സ് എന്തത് ചെയ്യാനാ? ഇനി എല്ലായിടത്തും പൊട്ടിത്തെറികളായിരിക്കും. ആ ബ്ലാസ്റ്റുകൾ നടത്താൻ പോകുന്നത് ഈ വൂൾഫ് പവറാണ്. ഞാൻ ആ വൂൾഫിന്റെ പവേഴ്സ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതേതായാലും കലക്കി ബോസ്, ആ വുൾഫ് ലൈവായിട്ട് മാറുകയാണ്.
അത് നിങ്ങളുടെ ഈ റോബോട്ടിക് വുൾഫിനെ പോലെ തന്നെ ഉണ്ട് ബോസ്. ബോസ്, നിങ്ങൾ ആ വുൾഫിനെ നോക്കിക്കോ, ഞാൻ എന്റെ ഈ വുൾഫിനെ നോക്കിക്കോളാം. എല്ലാം ശരി തന്നെയാണല്ലോ അല്ലേ? സംഭവിച്ചത് പെട്ടെന്ന് വുൾഫായി മാറിയ ടിംബക്ടുവിനെ എങ്ങനെയാ തടഞ്ഞു നിർത്തേണ്ടത്? എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. അവൻ ഈ നഗരം വിളക്കി മറിക്കട്ടെ. പക്ഷേ അതെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ചേടാ, ഇനി ഞാൻ കിറ്റിപ്പാട്ടിക്ക് പോവാൻ ലേറ്റ് ആവുന്ന തോന്നുന്നേ. ഇന്ന് ഫുർസത്ത്ഗഞ്ചിൽ പെട്ടെന്നൊരു വോൾഫ് വന്നിരിക്കുന്നു, നഗരം മുഴുവൻ നശിപ്പിക്കുകയാണ്. എവിടെ നിന്ന് വന്നുവെന്ന് അറിയില്ല. ഇതിന്റെ അർത്ഥം വീണ്ടും മാഡ് മാക്സ് നമ്മുടെ ഫുർസത്ത്ഗഞ്ചിനെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നാണ്. അത് ഞാൻ സമ്മതിക്കില്ല. അതെ വീർ, നിങ്ങൾ എല്ലാരും ചെല്ല്, ഞാൻ ആ വൂൾഫിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ഫോർമുലയായിട്ട് അങ്ങോട്ട് വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. യെസ്, ഈ സ്പേസിന്റെ വൂൾഫ് പവറിനെ സൺ എനർജി വെച്ച് നശിപ്പിക്കാൻ പറ്റും. അതെ, എനിക്ക് മനസ്സിലായി. ഇമ്പി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ ഞാൻ സൂര്യന്റെ എനർജി റേസിനെ ക്യാപ്സ്യൂൾ ടൈപ്പിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾസ് നീ ആ വൂൾഫിന്റെ തലയുടെ സെന്ററിൽ തന്നെ ഷൂട്ട് ചെയ്യണം. എനിക്ക് കാര്യം മനസ്സിലായപ്പോ.
എനിക്കും അറിയാം, പക്ഷെ വീർ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാ, അല്ലെങ്കിൽ ഇവനിങ്ങനെ വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഉന്നം നോക്കി തന്നെ ഷൂട്ട് ചെയ്യേ. അപ്പൂപ്പ അവൻ നല്ലോണം വലുതാവട്ടെ, അപ്പൊ അവന്റെ തലയുടെ സെന്റർ പോയിന്റ് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ആകെയുള്ളത് ഈ ഒറ്റ ക്യാപ്സ്യൂൾ മാത്രമാണ്. വീറിന്റെ ക്യാപ്സ്യൂൾസ് എല്ലാം തീർന്നു എന്നാണല്ലോ തോന്നുന്നത്. പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയത്? ശരാ, ഇത് ഞാൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. ഗ്രേറ്റ് ആണ് മോനെ, പിന്നെ ആ ബുക്ക് സൂപ്പർ ഗ്രേറ്റ് ആണ്. അല്ലല്ല, നിങ്ങൾ എല്ലാവരും തന്നെ ഗ്രേറ്റ് ആണ്. Thank you.